ഇപ്പോൾ കാഴ്ചകളുടെ ഒരു പറദീസയായ പവിഴ്തുരുത്ത് ലക്ഷദ്വീപ് പുതിയൊരു വേദനയിലാണ് നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഫേസ്ബുക്കിൽ എഴുതി ഏതാണ്ട് കേരളത്തിൽ അതൊരു ഫസ്റ്റ് പരിചയപ്പെടുത്തുന്ന വഴി വരികളായിരുന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ കിടക്കില്ല നിലവിൽ ഇപ്പോഴുള്ള ലക്ഷദ്വീപിൻ്റെ സിറ്റുവേഷൻ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വിലയിരുത്തുമ്പോൾ എന്താണ് തോന്നുന്നത് ഇവിടെ പറഞ്ഞതുപോലെ വളരെ നല്ലൊരു പ്രദേശമാണ് വളരെ മനോഹരമായിട്ടുള്ള ഭൂമിയിലെ നല്ല എന്താ പറയുക നമുക്കൊക്കെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലെന്നും ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് അതിനേക്കാൾ വളരെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത് അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും സ്വഭാവ രീതിയും അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള ജീവിത രീതികളുമൊക്കെയാണ് ഇപ്പം ഞാൻ രണ്ട് തവണ ലക്ഷദ്വീപിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ആദ്യം സന്ദർശനം നടത്തിയത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് പിന്നെ ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് വീണ്ടും ഒരിക്കൽ കൂടി അവിടെ പോകാൻ അവസരമുണ്ടായി വിവിധ ദ്വീപുകളിൽ പരിപാടികളും ഒക്കെ ആയിട്ട് പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു പെരുമാറ്റം ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല അത്ര നിഷ്കളങ്കരായിട്ട് അവരുടേതായിട്ടുള്ള ചുറ്റുപാടുകളിൽ ഒതുങ്ങി നിന്ന് ജീവിച്ചു പോകുന്ന ഒരു ജനത സമാധാനപരമായിട്ട് കഴിഞ്ഞ് പോകുന്നൊരു ജനത അവർ എന്തൊരു വലിയ ആശങ്കയിലാണ് വലിയ ഒരു ആപൽ ഭീതിയിലാണ് എന്ന് വരുമ്പോൾ അത് നമ്മളെ കൂടി സ്പർശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം വളരെ സീരിയസ് ആയി തന്നെ ഉയർത്തണമെന്ന് കരുതിയത് ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജനതയുടെ സ്വന്തം നാട്ടിൽ അവർ അപരവൽക്കരിക്കപ്പെടുന്ന അവർ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ ഈ ഭരണകൂടം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ രാജ്യമാണ് ദേശീയ ഭരണകൂടം ഇന്ത്യയിലെ നൂറ്റി മുപ്പതോ നൂറ്റി മുപ്പത്തഞ്ചോ കോടി ജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്നു വിവിധ സംസ്കാരങ്ങൾ വെച്ച് പുലർത്തുന്നു അവരോടൊക്കെ ദേശീയ ഭരണകൂടം ഒരു ഉടമ്പടി സൃഷ്ടിച്ചിട്ടുണ്ട് അതാണ് ഭരണഘടനയുടെ രൂപമായി മാറുന്നത് ആ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിലിരിക്കുന്ന നമ്മുടെ ഭാഷ പോലും സംസാരിച്ചാൽ മനസ്സിലാവാത്ത കുറേ ഭരണാധികാരികളെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന നമ്മളൊക്കെ അനുസരിക്കും അംഗീകരിക്കും നമ്മുടെയും ഭരണാധികാരികളായിട്ട് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നത് അതൊരു ഉടമ്പടിയാണ് പലതും ലിഖിതമായിട്ടുള്ള ഉടമ്പടി മാത്രമല്ല അതിനപ്പുറത്ത് ഒരു ഒരു ദേശീയതാ സങ്കല്പമാണ് ആ ദേശീയതാ സങ്കല്പത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളണം അതിനും പ്രത്യേകമായിട്ടുള്ളത് ഇതുപോലെയുള്ള ദ്വീപ സമൂഹങ്ങൾ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ ഇവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളുണ്ട് അതിനെ കൂടുതൽ ബഹുമാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ ഭരണഘടനയുടെ മാൻഡേറ്റ് തന്നെ അതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിമാർ തൊട്ട് ഇന്ത്യൻ ഭരണകൂടം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൂ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പഞ്ചശീല തത്വങ്ങൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ആളുകളെ അവരുടെ സാംസ്കാരികമായിട്ടുള്ള സവിശേഷതകളെയും സെൻസിറ്റിവിറ്റീസിനെയും നമുക്ക് മെയിൻലാൻഡിലെ ആളുകളുമായിട്ട് അങ്ങനെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടെ നില നിൽക്കുന്ന തനത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സ്വഭാവ രീതികളെയും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ ആൻഡമാൻ നിക്കോവർ ഐലൻഡ് ഇതുപോലെ മറ്റൊരു ഐലൻഡ് ആണല്ലോ അവിടെ സെൻറ്റിനൽ ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് അവിടെ ഇന്ത്യൻ ഭരണകൂടം കടന്നു കയറാൻ പോലും തയ്യാറാവുന്നില്ല കാരണം അവിടെ ഇന്ത്യൻ ഭരണകൂടം കടന്നു എന്ന് നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന പോലത്തെ സെറ്റപ്പ് അവിടെ ഉണ്ടാക്കിയാൽ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആദിവാസി ഗോത്ര സമൂഹങ്ങൾ എക്സ്റ്റിങ്ഷ് ചെയ്യപ്പെടും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദ്വീപ സമൂഹങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ഭരണാധികാരികൾ വളരെ സെൻസിറ്റീവിറ്റിയോട് കൂടി കൈകാര്യം ചെയ്യണം പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനമാണ് ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം മുമ്പ് അവിടെ അധികാരത്തിൽ വന്ന അഡ്മിനിസ്ട്രേറ്ററായി ചുമതല ഏറ്റെടുത്ത പ്രഫുൽ കുമാർ പട്ടേൽ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം അദ്ദേഹം ഗുജറാത്തിലെ ബി ജെ പിയുടെ നേതാവാണ് സാധാരണഗതിയിൽ ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് വരാറുള്ളത് ഐ എ എസ് ഐ പി എസ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് രാഷ്ട്രീയ നിയമനങ്ങൾ എനിക്കൊന്നും ആദ്യമായിട്ടാണ് അതും ബി ജെ പിയുടെ ഒരു നേതാവുമായിരുന്നു ആ നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ വലിയ ഇഷ്ടക്കാരനാണ് നരേന്ദ്രമോദി അവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ മന്ത്രിയായിരുന്ന ആളാണ് ഗുജറാത്തിലെ കലാപകാലത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് പല രീതിയിൽ പരാമർശിക്കപ്പെടുന്ന ആളാണ് അതിനുശേഷം ഇദ്ദേഹം ദാദർ നാഗർ ഹവേലിയുടെ യൂണിയൻ ടെറിട്ടറിയുടെ ഈ അഡ്മിനിസ്ട്രേറ്ററായി ഇപ്പോൾ ഏൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു എം പി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിലുണ്ടായി ആ എംപിയെ ഭീഷണിപ്പെടുത്തുകയും ഇരുപത്തഞ്ച് കോടി രൂപ കൈക്കൂലി ചോദിക്കുകയും ആ കൈക്കൂലി തന്നില്ലെങ്കിൽ നിങ്ങളെ രാജ്യദ്രോഹ കേസിൽ അകപ്പെടുത്തും എന്ന് പറഞ്ഞ് മാനസികമായി ബുദ്ധിമുട്ടിലാക്കിയതിൻ്റെ പേരിലാണ് അവിടുത്തെ എം പിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉയർത്തുകയും അതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ചും മറ്റും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു എം പിയെ പോലും ഭീഷണിപ്പെടുത്തി ആത്മഹത്യയിലേക്ക് നയിക്കാൻ കഴിയുന്ന തരത്തിൽ ഇരുപത്തഞ്ച് കോടി രൂപ കൈക്കൂലി ചോദിക്കാൻ കഴിയുന്ന തരത്തിൽ അത്തരത്തിലുള്ളൊരു സംശയത്തിൻ്റെ നിലനിൽ നിൽക്കുന്ന ആളാണ് ആ കേസ് തെളിഞ്ഞിട്ടില്ല പക്ഷേ എന്തെങ്കിൽ പോലും നൊട്ടോറിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഈ പ്രഫുൽ കുമാർ പട്ടേൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല നടപടികൾ ഇത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിട്ട് കാണുന്നില്ല ഒന്നാമതായിട്ട് ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഇത്തരത്തിലുള്ള തദ്ദേശീയ ജനവിഭാഗങ്ങളെയും ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ അവകാശങ്ങൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി അവരുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു അവകാശങ്ങൾ കവർന്നെടുക്കുന്നു നിലവിലെ ഈ പ്രശ്നങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധയിൽ കൊടുത്തുമ്പോൾ താങ്കൾ ഒരു താരതമ്യം നടത്തിയിരുന്നു ലക്ഷദ്വീപ് മറ്റൊരു കാശ്മീരാകുന്നു എന്താണ് ഇവ തമ്മിലൊരു താരതമ്യം ചെയ്യാനുള്ള ഒരു ഘടകങ്ങൾ ഞാൻ നേരത്തെ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ദേശീയ ഭരണകൂടവും ഓരോ പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരും തമ്മിലുള്ള ബന്ധം അത് പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായിരിക്കണം അവരുടെ തദ്ദേശീയമായിട്ടുള്ള ജീവിത രീതികളെ ബഹുമാനിച്ചും അവരുടെ ജനാധിപത്യ അവകാശങ്ങളെ വളർത്തിയുമായിരിക്കണം ഈ ബന്ധം കൂടുതൽ കൂടുതൽ സുദൃഢമാവേണ്ടത് അല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള പിടിമുറുക്കലുകൾ വരേണ്ടത് കശ്മീരുമായിട്ടുള്ള താരതമ്യം ഞാൻ ഉയർത്തിയത് ആ ഒരു അർത്ഥത്തിൽ കൂടിയാണ് കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് നിരവധി അനുഭവങ്ങളുണ്ട് നേരത്തെ യൂണിയൻ ടെറിട്ടറീസ് ആയിരുന്ന പല പ്രദേശങ്ങളും പിന്നീട് അവിടെ പാർഷ്യലായിട്ടുള്ള നിയമസഭകൾ വരുന്നു അവർക്ക് അധികാരം നൽകുന്നു പിന്നീട് ഒരു ഫുൾ സ്റ്റേറ്റിൻ്റെ പദവിയിലേക്ക് അത് ഉയർത്തപ്പെടുന്നു നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലഘട്ടത്തിൽ അമ്പതുകളിലോ അറുപത് കളിലൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ആയിരുന്നു ഇപ്പോൾ അതൊക്കെ ഫുൾ സ്റ്റേറ്റുകളായി മാറി അപ്പോൾ യൂണിയൻ ടെറിട്ടറീസിനെ സ്റ്റേറ്റുകളായിട്ട് വളർത്തുന്ന അനുഭവമാണ് നമുക്കുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റിനെ യൂണിയൻ ടെറിറ്ററി ആയിട്ട് ചുരുക്കുന്നത് അതിൻ്റെ അധികാരം കവർന്നെടുത്ത് അതിനെ എന്താ പറയുക അതിനെ തരം താഴ്ത്തുന്നത് കശ്മീരിൻ്റെ കാര്യത്തിൽ ആദ്യമായിട്ടാണ് കാശ്മീരിൽ ഇതുപോലെ തന്നെയാണ് നടന്നത് അവിടുത്തെ നിയമസഭയുടെ അധികാരം കളഞ്ഞു രണ്ട് ഭാഗമായിട്ട് വിഭജിച്ചു ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ് അതിൻ്റെ അവിടുത്തെ പാർഷ്യലായിട്ടുള്ള അധികാരമാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിലിപ്പോൾ കാണാൻ സാധിക്കുന്നത് ലക്ഷദ്വീപിൽ പത്ത് ഐലൻഡുകളിലാണ് ജനവാസമുള്ളത് ആ പത്ത് ഐലൻഡുകളിൽ നിന്നും ഓരോ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് പത്ത് അംഗങ്ങളുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് അത് അവൻ്റെ പ്രസിഡൻ്റ് കം ചീഫ് കൗൺസിലറാണ് അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത് മൂന്ന് കൗൺസിലർമാരുണ്ട് മന്ത്രിമാരെന്നൊക്കെ വേണമെങ്കിൽ ഇമാക്ക് ഇവിടുത്തെ സാഹചര്യത്തിൽ താരതമ്യപ്പെടുത്താൻ പറ്റുന്നില്ല അവരാണ് ഭരണം നിയന്ത്രിക്കുന്നത് അവരുടെ കീഴിലായിരുന്നു ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യം മത്സ്യബന്ധനം ഇതുപോലുള്ള അവകാശങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഡീസെൻട്രലൈസ് ചെയ്ത് ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് കൊടുക്കുകയാണോ വേണ്ടത് അധികാരങ്ങളൊക്കെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഗവർണർ ാണ് ഇത് രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നും അല്ല ഇപ്പം യൂണിയൻ ടെറിട്ടറിയാണ് തന്ത്രപ്രധാനമായ മേഖലയാണ് അപ്പുറത്ത് മാൽഡീവ്സുണ്ട് ഇനിയിപ്പം അവിടെ കള്ളക്കടത്ത് നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്നുണ്ട് ആയുധ വ്യാപാരം നടക്കുന്നുണ്ടോ ഇതൊക്കെയാണല്ലോ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നുള്ളത് വേറെ വശം പക്ഷേ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും മത്സ്യബന്ധനത്തിനും കൈകടത്താനുള്ളൊരു കാരണമല്ലോ അപ്പോൾ അങ്ങനെ അധികാരം കവർന്നെടുക്കുന്നു മറുഭാഗത്ത് ഈ കശ്മീരിലൊക്കെ ചെയ്തതുപോലെ തന്നെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ വലിയ രീതിയിൽ ഭീകരവാദികളായിട്ട് ചിത്രീകരിക്കുന്നു അവരുടെ കോൺഫിഡൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇവിടെ യാതൊരു സംശയമില്ല നൂറ് ശതമാനം ഇന്ത്യയോട് ലോയലായിട്ട് എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്ത പിന്നീടും വളരെ ലോയലായിട്ട് ഇന്ത്യൻ യൂണിയനോടൊപ്പം നിന്നിട്ടുള്ള ക്രൈമെന്ന് പറയുന്നത് സീറോ ഒരു തരത്തിലും ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പറ്റാത്ത ഒരു ജനങ്ങളെ അവരെ മുഴുവൻ ഭീകരവാദികളായിട്ടും കള്ളക്കടത്ത് മയക്കുമരുന്ന് വ്യാപാരികളായിട്ടും ഒക്കെ അത് ചിത്രീകരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആക്ട് നടപ്പാക്കുന്നു നിങ്ങൾ പറഞ്ഞ പോലെ ഞാനവിടെ പോയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു പണിയില്ല ജയിലിൽ സന്ദർശനം നടത്താൻ അവസരം ലഭിച്ചില്ല പക്ഷേ ജയിലുകളിലും കാര്യമായിട്ട് ആളുകളില്ല വലിയ രീതിയിൽ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിൽ ഒറ്റയടിക്ക് ഗുണ്ടാക്ട് നടപ്പാക്കുകയാണ് ഗുണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് പുറത്ത് വന്നത് ഒരു വർഷം വരെ യാതൊരു വിചാരണയും കൂടാതെ കരുതൽ തടങ്കിൽ വെക്കാം എന്തൊക്കെ പേരിൽ നിങ്ങളൊരു കുറ്റവാളിയാണെന്നുള്ള സംശയത്തിൻ്റെ പേരിൽ സൈബർ ഒഫൻഡേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഡേഞ്ചറസ് പേഴ്സൺസ് എന്നൊക്കെ പറഞ്ഞ് വളരെ വെയിഗായിട്ടുള്ള ഒറ്റവും ക്ലാരിറ്റി ഇല്ലാത്ത നിർവചനങ്ങളാണ് അപ്പോൾ ഡേഞ്ചറസ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞാൽ ആരെ വേണമെങ്കിൽ പറയുമല്ലോ നമുക്ക് കുറ്റം ചെയ്യണമെന്നില്ല കുറ്റം കുറ്റം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ സംശയത്തിൽ നിങ്ങളെ പിടിച്ചകത്തിടാം ഒരു വർഷം വിചാരണ ചെയ്യാതെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ അത് അതിൻ്റെ നടപടികൾ പല രീതിയിൽ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ നിയമം ഇപ്പോൾ വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഉള്ള നിയമം വെച്ച് തന്നെ ഇപ്പോൾ അവിടെ സി എ എൻ ആർ സിക്ക് എതിരെ പ്രതിഷേധം നടന്നിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് രാജ്യം മുഴുവൻ ഉള്ളതുപോലെ അവിടെയും പോസ്റ്ററുകൾ പതിച്ചിരുന്നു രണ്ട് വർഷം മുമ്പാണ് സി എ എൻ ആർ സി സമരം നടക്കുന്ന ഘട്ടത്തിൽ പതിച്ച പോസ്റ്ററുകളാണ് അതിനുശേഷം രണ്ട് അഡ്മിനിസ്ട്രേറ്റർമാർ അവിടെ വന്നു അപ്പോൾ അവർക്ക് ആർക്കും അതിൽ യാതൊരു അപാകതയും തോന്നിയില്ല ഈ അഡ്മിനിസ്ട്രേറ്റർ വന്നപ്പോൾ പഴയ പോസ്റ്ററിൻ്റെ പേരിൽ അത് മുഴുവൻ റിമൂവ് ചെയ്യിക്കുകയും അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു ഡി സി സി പ്രസിഡൻറ്റ് ശ്രീ ആറ്റ എന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കേസെടുത്തിരിക്കുകയാണ് രാജ്യദ്രോഹ നിയമം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലാണ് ഇവർ അധികാര വികേന്ദ്ര അധികാര ദുർവിനിയോഗം പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രാഫ്റ്റ് നിയമമല്ലേ ഇത് വന്നിട്ടില്ലല്ലോ ഇപ്പോൾ എന്തിനാണ് സംശയിക്കുന്നത് കുറ്റം ചെയ്തവർ മാത്രം കുറ്റവാളികളായ ആളുകൾ മാത്രം ഇതിനെ പേടിച്ചാൽ പോരെ സാധാരണ ഗതിയിലുള്ള ആളുകൾ ഇതിനെ ഭയക്കേണ്ട കാര്യം എന്താണ് ഇതൊക്കെ ഊതിപ്പെരിപ്പിച്ച ഭക്ഷയാണെന്നൊക്കെയാണല്ലോ സംഘപരിവാറിൻ്റെ വാദഗതികൾ മറുഭാഗത്ത് വരുന്നത് അതിനൊട്ടും യാഥാർത്ഥ്യമില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതൊക്കെ കാണുന്നത് ഇപ്പോൾ നിലവിൽ നമ്മുടെ എൻ ആർ സി പോലെ അല്ലെങ്കിൽ കർഷക സമരം പോലെ ഒരു ഹാഷ് ടാഗ് സമരത്തിലേക്ക് ലക്ഷദ്വീപ് സമരം എത്തിയിരിക്കുന്നു ഇനി എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ ഇതൊരു ഡ്രാഫ്റ്റാണ് വികസനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മൊത്തത്തിൽ കോസ്റ്റൽ സോണിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആനിമൽ പ്രിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ നിലവിൽ അത് ആകെ കൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യ വിശ്വാസികൾക്ക് എന്താണ് ചെയ്യാനുള്ളത് ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ അതിൻ്റെ നിയമവശങ്ങൾ പ്രത്യേകിച്ച് ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് ഇങ്ങനെയൊക്കെ മുമ്പ് പരിചയം വളരെ കുറഞ്ഞ സംഭവങ്ങളാണ് എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയ പ്രക്ഷോഭമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള കരുത്ത് സംഖ്യാപരമായിട്ടുള്ള കരുത്ത് ലക്ഷദ്വീപ് നിവാസികൾക്കില്ല എന്നുള്ളതാണ് ആകെ എഴുപതിനായിരത്തോളം ആളുകൾ മാത്രമാണ് ഈ പത്ത് ദ്വീപുകളിലുമായിട്ട് ജീവിക്കുന്ന ആളുകൾ എഴുപതിനായിരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രണ്ട് പഞ്ചായത്തിലെ ജനസംഖ്യയാണ് ആകെ അത്രയേ ഉള്ളൂ അപ്പോൾ അവർ വിചാരിച്ചാൽ ഇത് വലിയൊരു സംഭവമാക്കി പ്രത്യേകിച്ചും ഇത്രയും അകന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മെയിൻലാൻഡിൽ സമരം നടത്താനുള്ള സംഖ്യാപരമായിട്ടുള്ള കരുത്ത് അവർക്കില്ല ആഗ്രഹിച്ചാൽ പോലും അപ്പം അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഏറ്റെടുക്കുകയും അതിൻ്റേതായ അർത്ഥത്തിൽ ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് നമ്മൾ മലയാളികളുടേതാണ് കേരളത്തിൽ താമസിക്കുന്ന ആളുകളാണ് നമ്മളാണ് മെയിൻലാൻഡ് അവരുടെയും എല്ലാ കാര്യത്തിലും അവരെ ആശ്രയിക്കുന്നത് കേരളത്തെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വിദ്യാഭ്യാസം ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സും ഹോസ്റ്റൽ മേറ്റ്സും ഒക്കെയായിട്ട് നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊക്കെ സുഹൃത്ത് ബന്ധങ്ങളുള്ള നമുക്കൊക്കെ നേരിട്ട് പരിചയമുള്ള എല്ലാ കാര്യങ്ങളിലും കേരളത്തെ ആശ്രയിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ കോവിഡ് കോവിഡ് മാത്രമല്ല എന്ത് അസുഖമായാലും അവിടെ വലിയ വിദഗ്ദ്ധ ചികിത്സയ്ക്കുള്ള ആശുപത്രികൾ സംവിധാനങ്ങളൊന്നുമില്ല അങ്ങനെ വരുന്ന അവസരങ്ങളിൽ അവരെയൊക്കെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് കൊച്ചിയിൽ കൊണ്ടുവന്നിട്ടാണ് ചികിത്സ അഡ്മിനിസ്ട്രേറ്റർ അത് അത് അതിൻ്റെ മറ്റൊരു വശം അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് അവരുടെ പ്രശ്നം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയണം യഥാർത്ഥത്തിൽ അവിടുത്തെ നിലവിലുള്ള എം അതിൽ വേണ്ട രീതിയിൽ അദ്ദേഹം ആ പങ്ക് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ അനുഗ്രഹം ഇതിഹാസ തുല്യനായിട്ടുള്ള പി എം സയ്യിദിനെ പോലെയുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നുള്ളതാണ് അന്നും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെയായിരുന്നു അവിടെ അഡ്മിനിസ്ട്രേറ്റർമാരായിട്ട് വന്നിരുന്നത് പക്ഷേ അവർക്ക് മേൽ അതിൽ അവരെയൊക്കെ എത്രയോ അതിശയിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്രസൻസായിട്ട് പി എം സയ്യിദ് നിലനിർന്നു അതോടൊപ്പം അന്നത്തെ ഭരണാധികാരികൾ വലിയൊരു സപ്പോർട്ടും ലക്ഷദ്വീപിനുണ്ടായി നമുക്കറിയാം നെഹ്റുവിനെക്കുറിച്ച് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു രാജീവ് ഗാന്ധി അവിടെ നേരിട്ട് വെക്കേഷനിൽ പോകുന്ന ആളാണ് സോണിയാഗാന്ധിക്കും വലിയൊരു വൈകാരികമായിട്ടുള്ള അടുപ്പമുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ് അതുകൊണ്ട് തന്നെ ഒരു യു പി എ ഭരിച്ചിരുന്ന സമയത്ത് വലിയൊരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ലക്ഷദ്വീപിലെ ആളുകൾക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ടാണ് ലക്ഷദ്വീപുകാർക്ക് വലിയ സന്തോഷമായിരുന്നു അവരെല്ലാം ഷെഡ്യൂൾ ട്രൈബ് സ്റ്റാറ്റസിലുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലികൾ അവർക്ക് കിട്ടും അവർക്ക് എം ബി ബി എസ് അടക്കമുള്ള കോഴ്സുകൾക്ക് രാജ്യത്തെവിടെയും അവർക്ക് കോട്ടയുണ്ട് അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസത്തിനും മറ്റും ഒരു പുതിയ തലമുറയ്ക്ക് വളർന്നു വരാനുള്ള വലിയൊരു സപ്പോർട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മെയിൻലാൻഡിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വളരെ ലോയലായിട്ടുള്ള ഒരു ദേശീയ വികാരം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരൊരു പരിധിക്കപ്പുറത്ത് അവരുടെ മേൽ കുതിര കയറാൻ മുൻകാലങ്ങൾ ശ്രമിച്ചിരുന്നുമില്ല പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി ഒന്ന് ബി ജെ പി ഗവൺമെൻറ് വരുന്നു നരേന്ദ്രമോദിയുടെ ഇതുപോലുള്ള താല്പര്യങ്ങൾ വരുന്നു അതോടൊപ്പം അവിടെ ഈ പറയുന്ന അവരെ പ്രതിനിധിക്കുന്ന തരത്തിലുള്ള ആളുകളുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടില്ലായ്മ ഇവിടെ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അവിടുത്തെ എം പിയുടെ ഒരു പ്രതികരണം വന്നതിപ്പോൾ ഈ ലേറ്റായിട്ടാണ് വളരെ ലേറ്റായിട്ടാണ് മറ്റ് മറ്റ് മറ്റു പല എം പിമാരും പാർലമെൻറ്റിൽ ഈ വിഷയമൊക്കെ ഉന്നയിച്ച് ഇത്രയും ചർച്ചയായതിനു ശേഷമാണ് അവിടുത്തെ എം പി വായ തുറന്നായിട്ട് ഞാൻ കാണുന്നത് എനിക്കറിയില്ല അപ്പോൾ ആരോണ രൂപത്തിൽ പറയില്ല പക്ഷെ എന്നാൽ പോലും ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഇതുകൊണ്ട് കേരളം ഈ വിഷയം ഏറ്റെടുക്കുകയും കേരളത്തിലെ എം പിമാരും കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഇത് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം ആ നിലയിൽ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം കാരണം ഈ അഡ്മിനിസ്ട്രേറ്ററെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലക്ഷദ്വീപ് കൂടുതൽ കുഴപ്പങ്ങളിലേക്കാണ് പോവുക എന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത് ഒരു കോസ്റ്റൽ ഏരിയയിലെ ഒരു ജിയോ പൊളിറ്റിക്സ് എന്നതിനപ്പുറം ഇതിൻ്റെ പിന്നിൽ ചില സാംസ്കാരികമായ അധിനിവേശങ്ങളും അതുപോലെ കച്ചവടങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം എന്താണ് തീർച്ചയായും അത്തരത്തിലുള്ള ആശങ്കകളാണല്ലോ ഉയർന്നു വരുന്നത് ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യത അത് വികസിപ്പിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കണം രാജ്യത്തിന് മുഴുവൻ ഗുണകരമാണത് പക്ഷേ അതിൻ്റെ മറവിൽ ചില സ്വകാര്യ താല്പര്യങ്ങൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ഗവൺമെൻറ്റിനെ എല്ലാ അർത്ഥത്തിലും അവരുടെ നയരൂപീകരണങ്ങളെ സ്വാധീനിക്കുന്ന ഇതുപോലെയുള്ള കച്ചവട താല്പര്യങ്ങളാണല്ലോ പമ്പാനി അഡാനി പോലെയുള്ള ഭരണകൂടത്തിന് വലിയ താല്പര്യമുള്ള ക്രോണി ഉണ്ടല്ലോ അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ ആട്ടി ഓടിക്കാനും അവരെ വൽക്കരിക്കാനുമുള്ള ശ്രമങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം അതോടൊപ്പം ഇതിന് ഒരു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സംഘപരിവാറിനെ സംബന്ധിച്ചതിനൊരു മതപരമായിട്ടുള്ള മാനം കൂടിയുണ്ട് കശ് കശ് കശ്മീരുമായിട്ടുള്ളൊരു താരതമ്യം വീണ്ടും പ്രസക്തമാവുന്ന അവിടെയാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇവിടെ ഏതാണ്ട് നൂറ് ശതമാനം എന്ന് പറയാം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമോ തൊണ്ണൂറ്റാറ് ശതമാനമോ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവരങ്ങനെ സമാധാനമായിട്ട് താമസിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത കണ്ണുകടിയുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിലൊക്കെ തന്നെ ലക്ഷദ്വീപിനോട് യാതൊരു വിരോധവും ഇല്ലാത്ത ലക്ഷദ്വീപുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു വൈരാഗ്യവും മുൻകാലങ്ങളിൽ തോന്നേണ്ടതില്ലാത്ത ആളുകൾ പോലും ചുമ്മാ അവരക്ഷേപിക്കുകയാണ് സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ സംഘപരിവാർ എന്ന് പറയുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക എന്തിലും നെഗറ്റിവിറ്റി കാണുന്ന ഇത്രയും പരസ്യമായിട്ട് ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റും മറ്റ് കാര്യങ്ങളും വിശദാംശങ്ങളും ഉന്നയിച്ച് എൻ്റെ പേരിൽ ഇപ്പം എനിക്കെതിരെയും സോഷ്യൽ മീഡിയ അറ്റാക്ക് സംഘപരിവാർ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ഓരോ വിഷയത്തെയും ഇവർ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക വർഗീയ പ്രചരണത്തിനുള്ള ഒരു ആയുധം കൂടി ആക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജനതയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ലക്ഷദ്വീപ് ീപിന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ നിന്ന് ഒരു ഒരു എന്താ പറയുക മയക്കുമരുന്നോ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ആയുധങ്ങളോ പിടിച്ചെടുത്തിട്ടില്ല ഒരു ശ്രീലങ്കൻ കപ്പൽ അവരുടെ വഴിയിലൂടെ പോവുകയായിരുന്നു അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നേവിയും ഒക്കെ കൂടി അവരെ പിടിച്ചു അതിൽ എ കെ ഫോർട്ടി സെവൻ ഉണ്ടായിരുന്നു മറ്റു കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് ലക്ഷദ്വീപിലെ ജനങ്ങളുമായിട്ട് യാതൊരു വന്നുമില്ല പക്ഷേ എന്നിട്ടും ഒക്കെ എടുക്കുമല്ലോ അത് ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണല്ലോ അപ്പോൾ അതിപ്പോൾ കേരളത്തിൻ്റെ എന്താ പറയുക ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ അത് നടക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള പെട്രോളിങ് നടക്കും ആരെങ്കിലുമൊക്കെ പിടിക്കും ആ ജനങ്ങളെ മുഴുവൻ ഭീകരവാദികളാക്കി മാറ്റുകയാണ് അതൊരു ടെറസിസത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാണ് എന്നുള്ള നിലയിൽ അതിനെ മാറ്റിയാണ് അപ്പോൾ ആ ജനങ്ങളെ ആക്ഷേപിക്കാനും അതിനെ ഒരു ഭയങ്കര കാരണം ഇതൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ എളുപ്പമാണ് ലക്ഷദ്വീപ് മുസ്ലിം ഭീകരവാദം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അവരുടേതായ രീതിയിൽ അവർ സ്ഥിരം ചെയ്യുന്ന പോലെയുള്ള ഒരു നെററ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൽ കാണുന്നപ്പോൾ കേരളത്തിൽ നമുക്കറിയാമല്ലോ കേരളവുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ലാത്ത വിഷയത്തിൽ പോലും നമ്മൾ മനുഷ്യത്വപക്ഷത്തു നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക വിശ്വസാഹോദര്യത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മളൊരു നിലപാടെടുത്താൽ നേരെ ഓപ്പോസിറ്റായിട്ട് അതിന് സംഘപരി നിലപാടെടുക്കുകയാണ് അപ്പം നമ്മൾ ഫലസ്തീൻ ഫലസ്തീൻ്റെയൊക്കെ വിഷയത്തിൽ നമ്മൾ കാണുന്നതാണ് ഫലസ്തീനോട് പ്രത്യേകിച്ച് യാതൊരു വിരോധവും ഇവിടുത്തെ സാധാരണ ബി ജെ പിക്കാർക്കോ അവർക്കാത് തോന്നേണ്ട കാര്യമില്ല പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആണെന്നുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ അവരെ ഇത് തന്നെയാണ് കശ്മീരിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ലക്ഷിതവിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ഒരു കമ്മ്യൂണൽ ഡിവൈഡിന് വേണ്ടി കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അതിനെ കൂടി അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ മതേതര ചേരി ശക്തമായിട്ടുള്ള ഈ വിഷയത്തിൽ ഇടപെടണം ഇടപെടണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം